ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 33-ാം സങ്കീർത്തനം 3-ാം തിരുവചനം കർത്താവിനെ ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. എത്ര മനോഹരമായ തിരുവെഴുത്താണിത്. സങ്കീർത്തകൻ നമ്മോട് പറയുകയാണ്, നമ്മുടെ കർത്താവിനെ ഒരു പുതിയ കീർത്തനം ആലപിക്കുക. നമ്മുടെ ജീവിതം കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാകണം. അനുദിനം പാടിയും ആരാധിച്ചും പ്രാർത്ഥിച്ചും കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള വിളിയാണ് നമുക്കെല്ലാം ഈശോ തന്നിരിക്കുന്നത്. ഈ വചനത്തിന്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ, നമ്മൾ അസ്വസ്ഥമാക്കുന്ന മനസ്സിന്റെ സകലവിധ ചിന്താകുലങ്ങൾ, നമ്മെ അലട്ടുന്ന രോഗപീഡകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, എല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇത് കൃപയുടെ സമയമാണ്. അനേകം ആയിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുന്ന സമയം, ആത്മാവ് ഇടപെടുന്ന സമയം, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സമയം, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ശക്തിയോടെ പ്രവർത്തിക്കുന്ന മണിക്കൂറുകളാണ്. ആഗ്രഹിച്ച് കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ സാക്ഷ്യ ജീവിതം ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ നിറയണമേ ഞങ്ങളെല്ലാവരെയും തീ പിടിച്ച് ആത്മാക്കളാക്കി രൂപപ്പെടുത്തണമേ ഹല്ലേലൂയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി കരമടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തരുന്ന അധികമായ അഭിഷേകത്തെ സ്വന്തമാക്കണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ജീവ നദി ഒഴുകപ്പെടുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയാണ്. ഹൃദയം തുറന്ന് കർത്താവേ അഭിഷേകം നൽകണമേ, കൃപ നൽകണമേ, പരിശുദ്ധാത്മ അനുഭവം നൽകണമേ. ആഗ്രഹിച്ച് പാടിക്കെ തീ പിടിച്ചാത്മാവായി കർത്താവേ എന്നെ ഉജ്ജ്വലിപ്പിക്കണമേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നമുക്ക് കരമടിച്ചു പാടാം. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ദൈവമേ അഗ്നി അയക്കണമേ, ഏലീഷായുടെ ദൈവമേ ശക്തി അയക്കണമേ. ആമേൻ. ഏലീയായുടെ ദൈവമേ തീയറങ്ങട്ടെ. ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ചേർന്ന് പാടിക്കേ, കൃപ തരണമേ, അഭിഷേകം തരണമേ, ദൈവ സാന്നിധ്യം നൽകണമേ. ഈശോയേ തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ. ഒരുമിച്ച് തീയായി മാറ്റണമേ, കരങ്ങളും സ്വർഗത്തിലേക്ക് നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഇടിമുടക്ക ശക്തിയോടെ പരിമള ഇരുമലോടെ
ജീവിക്കുന്ന യേശുവിൻ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, തീ പകരണമേ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ കത്തിപ്പടരട്ടെ, ദൈവത്തിന്റെ കാഴ്ച ആഞ്ഞടിക്കട്ടെ. പാപവൈശാസിക ശക്തികള്, നാരകീയ ബന്ധനങ്ങള്, കർത്താവിന്റെ അത്ഭുത ശക്തിയ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, നിന്റെ എല്ലാ ശുശ്രൂഷകളും ഏറ്റെടുക്കണമേ. പതിനായിരങ്ങൾ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, തകർന്നിരിക്കുന്നവർ അനുഗ്രഹിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കണമേ. പരിശുദ്ധാത്മാവേ ശക്തിയോടെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൽ തുറക്കണമേ. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങൾ ഉള്ളിൽ പ്രകാശിപ്പിക്കണമേ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, നിറയുക പരിശുദ്ധാത്മാവേ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും തിരുസഭയുടെ നാഥയുമായ പരിശുദ്ധ കന്യകാ മാതാവേ, ധീരതയോടെ നാളുകളിൽ കർത്താവിന് സാക്ഷ്യം നൽകി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. നിൻ വചനം പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മൾ ശ്രമിക്കുന്ന ഓരോ വചനവും നമ്മിൽ കൃപയായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സാക്ഷ്യ ജീവിതം ശക്തമാകണം. സാക്ഷ്യ ജീവിതം ശക്തമാകണം. ഈ കാലഘട്ടത്തിൽ ഈ തിരുവചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതം നമ്മളെ വിളിച്ചവനായ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒപ്പം നമ്മോടൊപ്പമുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങളും നമ്മുടെ ജീവിതം ഉറ്റുനോക്കുന്നുണ്ട്. കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുന്ന, കർത്താവിന് നമ്മിൽ ഇടപെടുവാൻ കഴിയുന്ന ജീവിതങ്ങളായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1:8. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്, അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിക്കരുത്. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? വളരെ പവർഫുള്ളായൊരു വചനമാണിത്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. എന്നാ ഒരു ഷാർപ്പാണ് ഈ വചനത്തിന്. വിശുദ്ധ പൗലോസ് തിമോത്തിയോട് പറയാ, എന്റെ മകനെ, നീ ആയിരിക്കുന്നിടത്ത് ഏത് സാഹചര്യത്തിലും എവിടെയായിരുന്നാലും നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നിനക്ക് ലജ്ജയുണ്ടാകരുത്. അത് അഭിമാനമായി, ആനന്ദമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. യേശുക്രിസ്തുവിന്റെ തടവുകാരൻ എന്ന നിലയിൽ എന്നെ പ്രതി നീ ലജ്ജിക്കരുത്. കർത്താവിന്റെ സുവിശേഷത്തിന് വ്യാപനത്തിന് വേണ്ടി നീ കഷ്ടപ്പാടുകൾ സഹിക്കണം, നീ ക്ലേശങ്ങൾ ഏറ്റെടുക്കണം. നീ തളർന്നു പോകരുത്, മടുത്തു പോകരുത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവിനെ ഉയർത്തുവാനുള്ള മോട്ടീവ്, ആഗ്രഹം
തിമോത്തിയോസെ നിനക്കുണ്ടാകണമെന്ന് വിശുദ്ധ പൗലോസ്ലിഹ വ്യക്തമായിട്ട് പറയുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സഭയ്ക്ക് നൽകിയ ഈ വചനം ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്കാണ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ശുശ്രൂഷയിൽ 10,000 പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. പല ധ്യാനങ്ങളിലൂടെ, ബൈബിൾ കൺവെൻഷനുകളിലൂടെ, മറ്റാത്മീയ ശുശ്രൂഷകളിലൂടെയെല്ലാം അനേകരെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ വിധം ദൈവം നമ്മോട് കരുണ കാണിച്ചു. കർത്താവിൻ്റെ സ്നേഹമറിയാൻ, കർത്താവിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ, കർത്താവിൻ്റെ വിശ്വസ്തയാർന്ന പരിപാലന സ്വന്തമാക്കാൻ എത്രയോ ആയിരങ്ങളോട് ഈശോ കൃപ ചെയ്തു. നമ്മുടെ എല്ലാം സ്വന്തം അനുഭവങ്ങളാണിത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ നടുവിൽ നമുക്ക് എന്തുമാത്രം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഉയർത്തുവാനായി കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് വലിയ വിലയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:32 വചനമാണ്. നമ്മുടെ കർത്താവ് പറയുന്നൊരു കാര്യം, മനുഷ്യപുത്രൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. എല്ലാവരും ആ വചനം ഒന്ന് ശ്രദ്ധിച്ച്, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു എവിടെയെല്ലാം ഉയർത്തപ്പെടുന്നു അവിടെയെല്ലാം ജനം കൂട്ടം കൂട്ടമായി ആകർഷിക്കപ്പെടുകയാണ്. ഈ നാളുകളിൽ കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വിളി ലഭിച്ചവരാണ് നമ്മൾ. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ജനം പലപ്പോഴും കർത്താവ് ഉയർത്തപ്പെടുന്നത് കാണുന്നുണ്ട്, ഒപ്പം ആരാണോ കർത്താവിന് ഉയർത്തുന്നത് അവരെയും ജനം ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവിനെ ആരാണോ മഹത്വപ്പെടുത്തുന്നത് അവരുടെ ജീവിതങ്ങളിലേക്കും മനുഷ്യരുടെ കണ്ണുകൾ ചെല്ലുന്നുണ്ട്. നമ്മുടെ സംസാരങ്ങള്, നമ്മുടെ ഇടപാടുകള്, നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ ബന്ധങ്ങള്, നമ്മുടെ ശുശ്രൂഷകള്, ഇതെല്ലാം കർത്താവും, കർത്താവ് മാത്രമല്ല ജനവും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. ഒന്ന്, കർത്താവ് നമ്മളെ ശ്രദ്ധിക്കുന്നു. 2, ജനവും നമ്മെ ശ്രദ്ധിക്കുന്നു. അപ്പൊ തോന്നിയതുപോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട്, കർത്താവിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ട് ചിട്ടപ്പെടുത്തുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. വെളിപാടിൻ്റെ പുസ്തകം 12:11 വചനമാണ്, പിശാചിന്റെ മേൽ എപ്രകാരമാണ് അവർ വിജയം നേടിയതെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമെങ്കിൽ, നമ്മുടെ ജീവിതങ്ങളിലുള്ള പിശാചിന്റെ പിടികൾ പൊട്ടണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സാത്താൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനങ്ങളെ തകരണമെങ്കിൽ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ കൃപ നിറഞ്ഞൊഴുകണമെങ്കിൽ, തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് 2 കാര്യങ്ങൾ. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും ശത്രുവായ പിശാചിന്റെ മേൽ വിജയം നേടി. ഹല്ലേലൂയ! എത്ര മനോഹരമായ വചനമാണിത്! പിശാചിന്റെ മേൽ അവർ എങ്ങനെ വിജയം നേടിയത്? 2 കാര്യങ്ങളാണ്. 1, ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ കറയില്ലാത്ത രക്തം. കർത്താവിന്റെ തിരുരക്തം വളരെ പവർഫുള്ളാണ്, നമുക്കറിയാം. 2, സ്വന്തം സാക്ഷ്യത്തിന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം. ഒരു അപ്പൻ എന്ന നിലയിൽ അപ്പന് ചേർന്ന വിധം ജീവിക്കണം. ഒരു അമ്മ എന്ന നിലയിൽ അമ്മയ്ക്ക് ചേർന്ന വിധം. ഒരു ഭാര്യ ഭർത്താവ്, ഒരു സഹോദരൻ സഹോദരി, മകൻ മകള്, നമ്മുടെ കടമകൾക്ക് നമ്മുടെ വിളിക്കനുസരിച്ച് ചേർന്ന വിധം നമ്മൾ ജീവിക്കണം. ഞാനൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ കർത്താവിന്റെ ശുശ്രൂഷകന് ചേർന്ന വിധം ജീവിക്കണം. ദൈവം എവിടെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്? അവിടെയെല്ലാം നമുക്ക് കൃത്യമായ സാക്ഷ്യ ജീവിതം ഉണ്ടാകണമെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. സാക്ഷ്യ ജീവിതമില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം,
പക്ഷെ പൗലോസ് ലീഗ വീണ്ടും പറയാണ് കൊളോസസ്കാർക്ക് എഴുതിയ ലേഖനം 2:6 റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വേരുറപ്പിക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ വേരുകള് നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഇങ്ങനെ അത് വേരിറങ്ങി ഇറങ്ങി 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 പോകണം. റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് വേണ്ട ശക്തി നമ്മൾ സ്വീകരിക്കണം. ഒരു മരത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിന്റെ വേരുകൾ ആശ്രയിച്ചാണ്. ഈ വേരുകൾ മണ്ണിലേക്ക് ഇങ്ങനെ ആഴത്തിലിറങ്ങി ഈ വൃക്ഷത്തിനാവശ്യമായ ആഹാരവും വളവും വെള്ളവും പോഷണങ്ങളെല്ലാം വലിച്ച് വലിച്ച് വലിച്ചെടുക്കുകയാണ്. ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ വേരുകൾ എന്തുമാത്രം ആഴത്തിൽ ഇറങ്ങുന്നവോ അതിനനുസരിച്ച് നമ്മുടെ കൃപയുടെ ജീവിതം ശക്തിപ്പെടും. നമ്മുടെ ജീവിതങ്ങളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം പ്രബലപ്പെടുകയാണ്. കർത്താവിനോടുള്ള ഐക്യത നമ്മളിൽ വർദ്ധിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ട് കർത്താവിന്റെ സ്വഭാവത്തിലും കർത്താവിന്റെ സാന്നിധ്യത്തിലും നാം ജീവിക്കണം. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം കണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ വിശ്വസ്തത കണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ കരുതലും സ്നേഹവും കണ്ട് എത്രപേർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, എത്രപേർക്ക് കർത്താവിന്റെ നിത്യമായ രക്ഷ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഈ നിർമ്മലമായ വചനങ്ങളുടെ മുൻപിലിരുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മശോധന ചെയ്യണം. ഒരിക്കൽ ഒരു ടീനേജർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ബ്രദർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പലപ്പോഴും ടെലിവിഷനുകളിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഞാൻ ഈ ശുശ്രൂഷകൾ വാച്ച് ചെയ്യാറുണ്ട്. ആ ടീനേജർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബ്രദർ 15-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിച്ചാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വർഷങ്ങളായി കർത്താവിനോട് കൂടെ ശുശ്രൂഷ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആ കൗമാരപ്രായക്കാരൻ എന്നോട് ചോദിച്ചു, ബ്രദറിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആനന്ദമുണ്ടോ? ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ജോയ് ഓഫ് സാൽവേഷൻ എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ടീനേജർ ചോദിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തടിമിടുക്കും നമ്മുടെ മസിൽ പവറും നമ്മുടെ പൊളിറ്റിക്കൽ പവർ കണ്ടിട്ടൊന്നല്ല ജനം കർത്താവിന്റെ രക്ഷയിലോട്ട് കടന്നു വരുന്നത്. ഏത് സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിലുള്ള ആനന്ദത്തിന്റെ ആത്മാവിനെ കെടുത്തിക്കളയാൻ നമ്മൾ ശ്രമിക്കരുത്. ജോയ്, ജോയ്, ജോയ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ കർത്താവിനോട് കൂടെയാണോ കർത്താവിന്റെ വഴിയിലാണോ എന്ന് അവൻ ഉരച്ചു നോക്കുന്ന ആ ഉരക്കല്ലാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആനന്ദം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആ ടീനേജറുടെ ചോദ്യം ഭയങ്കര ഇഷ്ടമായി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ആനന്ദം കണ്ട് ഇന്ന് എത്ര പേര് കർത്താവിനെ കണ്ടുമുട്ടുന്നുണ്ട്? നമ്മൾ പലപ്പോഴും ദുഃഖിതരും നിരാശിതരും പിറുപിറുക്കുന്നവരും അസംതൃപ്തരും മുറുമുറുക്കുന്നവരൊക്കെയാ പ്രിയപ്പെട്ടവർ. ഇതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൃപ വരാത്തത്, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തത്, നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ പലപ്പോഴും പരിശുദ്ധാത്മാവിന് കഴിയാതെ പോകുന്നതിന്റെ കാരണം നെഗറ്റീവായ നിഷേധാത്മകമായ ചില ചിന്താഗതികളും കാഴ്ചപ്പാടുകളുമാണ്. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, സകലവിധ നെഗറ്റിവിറ്റികളിൽ നിന്ന് പുറത്തു വരുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിന്റെ കൃപയ്ക്കു വേണ്ടി വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പലിനെ പോലെ ദൈവകൃപയ്ക്കു വേണ്ടി നിലവിളിക്കാൻ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ചങ്കുപൊട്ടി കരയാൻ, കർത്താവിന്റെ മഹത്വത്താൽ നമ്മളെല്ലാം പൊതിയപ്പെടുവാനുള്ള തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യും. അപ്പൊ നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെ മാധുര്യമുണ്ടാകണം. ഒരു സോറി പറഞ്ഞു തീരുന്ന വിഷയമാണ് സുപ്രീം കോർട്ട് വരെ പോണേ. ദമ്പതിമാര് പരസ്പരം അടികൂടുന്നു, ഭാര്യയും ഭർത്താവും, നിന്റെ വീട് എന്റെ വീട്, നിന്റെ മക്കൾ എന്റെ മക്കള്, നിന്റെ ജോലി എന്റെ ജോലി, നിന്റെ ശമ്പളം എന്റെ ശമ്പളം, നിന്റെ അപ്പൻ എന്റെ അപ്പൻ, നിന്റെ ആൾക്കാർ എന്റെ ആൾക്കാർ എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി. ഇതിന്റെ നടുവിൽ മക്കൾ ഞെരുങ്ങിപ്പോകുന്നു. പരസ്പരം സ്നേഹിക്കേണ്ടവര്, പരസ്പരം ഒന്നിച്ച് നിൽക്കേണ്ടവര്,
പരസ്പരം ചേർത്ത് പിടിക്കേണ്ടവരെ അടിച്ച് പിരിയുന്ന കാഴ്ചകള് ഇവിടെ എവിടെയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ സാക്ഷി ജീവിതം ശക്തമാവുന്നത്? അപ്പോസ്തല പ്രവർത്തനം 4:31-33 വരണം. അപ്പോസ്തലന്മാർ വലിയ ശക്തിയോടെ കർത്താവിന്റെ ഉദ്ധാനത്തിന് സാക്ഷ്യം നൽകി. നമ്മുടെ സാക്ഷ്യജീവിത ശക്തമായിരുന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:12-13 വചനങ്ങൾ. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. വീണ്ടും തിരുവെടുത്ത് പറയുകയാണ്, ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചു പോന്നു. അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ കൂട്ടായ്മ, സ്നേഹം, പങ്കുവെക്കല്, പരസ്പരമുള്ള ആനന്ദം, ഐക്യത, ഇതെല്ലാം കണ്ട് ജനം കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എന്താണ് പരിശുദ്ധാത്മാവ് സാക്ഷി നൽകിയിരിക്കുന്നത് അറിയോ? ജനങ്ങൾ അവരെ ബഹുമാനിച്ചു പോന്നു. അവരുടെ കൂടെ ചേരൻ പലരും ധൈര്യപ്പെട്ടില്ല. അവരുടെ ആ ബോഡി ലാംഗ്വേജ് കണ്ട് പേടിച്ചിട്ടല്ല, ലൈഫ് സ്റ്റൈല്. അവരെത്രമാത്രം ലോകത്തോട് വേർപ്പെട്ട് കർത്താവിനോട് ഐക്യപ്പെട്ട് അവർ ജീവിക്കുകയാണ്. ജനം അവരെ റെസ്പെക്ട് ചെയ്തു. അനുദിനം രക്ഷ പ്രാപിക്കുന്നവരെ, സ്ത്രീകളും പുരുഷന്മാരുമായി അവരെ ഗണത്തിൽ കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. നമ്മുടെ സാക്ഷി ജീവിതം ശക്തമായില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ ദുർബലമാകും, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ ദുർബലമാകും, സഭയുടെ ശുശ്രൂഷകളും കൂട്ടായ്മകളെല്ലാം മങ്ങിപ്പോകും, അതിനൊക്കെ ക്ഷയം സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:52 തിരുവചനമാണ്. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് വലിയ പീഡനങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും ഉണ്ടാവുകയാണ്. പോസിറ്റീവായിട്ട് ഒന്നും അവർക്ക് കിട്ടിയില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് ലഭിക്കണമെന്നില്ല, കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി സുഗമമായി പോകണമെന്നില്ല. കഷ്ടതകളും വേദനകളും അഭിഖ്യാതികളും അപവാദങ്ങളും നൊമ്പരങ്ങളും വേദനകളും മുറിവുകളൊക്കെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നിരാശപ്പെടരുത്. ആശ്രയിക്കാൻ നമുക്കൊരു കർത്താവുണ്ട്. ഇവിടെ ഈ ശിഷ്യ സമൂഹത്തിന് പോസിറ്റീവായി ഒരു കാര്യം കിട്ടിയില്ല. അടിയും തൊഴിയും നിന്ദനങ്ങളും അപമാനങ്ങളും മാത്രം. എന്നാൽ വചനന്ത പറയുന്നത്, ഇതിൻ്റെ നടുവിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിലും ആനന്ദത്തിലും നിറഞ്ഞവരായി. ഹല്ലേലൂയാ. ഇതാണ് പ്രിയപ്പെട്ടവരെ സാക്ഷ്യ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് എത്ര പേർക്ക് ഇത് പറ്റും? അപമാനങ്ങൾ ഉണ്ടാകുമ്പോൾ, അഭിഖ്യാതികൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ ഞെരുങ്ങപ്പെടുമ്പോൾ, നമ്മൾ കഷ്ടതപ്പെടുമ്പോൾ നമുക്ക് എത്ര പേർക്ക് ആനന്ദിക്കാൻ പറ്റും? കർത്താവെ നന്ദി എന്ന് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റും? ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക്, ഈ ഒരു സ്പിരിച്വൽ പവറിലേക്ക് നമ്മൾ ഉയരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അവർ പരിശുദ്ധാത്മാവിലും ആനന്ദത്തിൽ അങ്ങ് നിറയുകയാണ്. കൊരിന്ത്യർക്കെതിരെ 2:12 വിശുദ്ധ പൗലോസ്ലിഹ 5 പറയുന്നുണ്ട്. 5 ആ വചനഭാഗം ഞാനിന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. പൗലോസ്ലിഹ എന്താ ഈ പറഞ്ഞു വരുന്നത്? പൗലോസ്ലിഹ എന്തിലാ സന്തോഷിച്ചത്, ആനന്ദിച്ചത്? നമുക്ക് സന്തോഷം വരുന്നപ്പോഴാ, മകനെ മകൾക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ, നമ്മുടെ മക്കൾ IELTS പാസ്സാകുമ്പോൾ, വിദേശത്ത് ജോലി കിട്ടുമ്പോൾ, ജോലിയിൽ പ്രമോഷൻ കിട്ടുമ്പോൾ, നല്ല കാറ് കിട്ടുമ്പോൾ, നല്ല വീട് കിട്ടുമ്പോൾ, ജീവിതത്തിൽ നല്ല സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആഹ്ലാദമാണ്, ആനന്ദമാണ്. വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുക ക്രൈസ്തവ സാക്ഷ്യം എന്തായിരിക്കണം. പൗലോസ് എന്തിനാ സന്തോഷിച്ചത്? ആക്ഷേപങ്ങളിലെ, പീഡനങ്ങളിലെ, ഞെരുക്കങ്ങളിലെ, അത്യാഹിതങ്ങളിലെ പൗലോസ് അപ്പോസ്തലൻ മാധ്യമാണെന്ന് സന്തോഷിക്കുകയാണ്. ക്രൈസ്തവ സാക്ഷ്യം എന്തായിരിക്കണമെന്ന് വ്യക്തമായി കർത്താവിൻ്റെ ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരിക. നമ്മുടെ സാക്ഷ്യ ജീവിതത്തിന് മങ്ങലേൽപ്പിക്കുന്ന സകല തിന്മകളിൽ നിന്നും വിട്ടൊഴിയുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. അബ്രഹാം ലൂത്തിനെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്.
ഞാൻ പലപ്പോഴും വായിക്കുന്ന ധ്യാനിക്കുന്ന ഒരു വചനമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 13:8 തിരുവചനമാണ്. അവിടെ എന്താ അബ്രഹാം പറയുന്നത്? ലോത്തിൻ്റെയും അബ്രഹാമിൻ്റെയും ഇടയന്മാർ തമ്മിൽ കലഹമുണ്ടാവുകയാണ്. ഈ കലഹമുണ്ടായപ്പോൾ അബ്രഹാം ലോത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ലോത്തെ, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, നമ്മൾ അടിപിടി കൂടരുത്, നമ്മൾ വിഭാഗീയതയിലേക്കും നമ്മൾ അനൈക്യത്തിലേക്കും നമ്മൾ ദുഷിപ്പിലേക്കും വരേണ്ടവരല്ല. വി ആർ ദ ബ്രദേഴ്സ്, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ തമ്മിൽ അടിപിടിയരുത്, നമ്മൾ തമ്മിൽ കഷപിശരുത്, നമ്മൾ തമ്മിൽ കലഹമരുത്. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ. അബ്രഹാമിൻ്റെ ദർശനം കണ്ടോ? ഈ ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. ഞാൻ മൂലം എൻ്റെ ഭവനത്തിലോ ഞാൻ ആയിരിക്കുന്ന എൻ്റെ സമൂഹത്തിലോ എൻ്റെ ജോലി സ്ഥലത്തോ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലോ എൻ്റെ കമ്മ്യൂണിറ്റിയിലോ ഞാൻ മൂലം ഒരു അസ്വസ്ഥതയോ വേദനയോ കണ്ണുനീരോ തലവേദനയുണ്ടാക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ മൂലം ഒരു കലഹം ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അവിടെ കഷപിശയുണ്ടാകാൻ അസ്വസ്ഥയുണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം ഈശോയെപ്പെടുത്തി എടുക്കാൻ തീരുമാനമുള്ള എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ സാക്ഷി ജീവിതം ശക്തിപ്പെടട്ടെ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ സാക്ഷ്യത്തെ ബലപ്പെടുത്തുന്നത്. ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ അരൂപി തരുന്ന ഈ ആലോചനകൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ പുതുക്കുവാനായി നമുക്കൊരുങ്ങാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.